നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ വാഹന വിശേഷങ്ങളും കഥകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന സെലിബ്രിറ്റി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ആദ്യം വാങ്ങിയ വണ്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യം ഞാൻ ഉപയോഗിച്ച വണ്ടി. 10-ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ എനിക്കൊരു സൈക്കിൾ വാങ്ങിയത്, BSA സൈക്കിൾ വാങ്ങിത്തന്നു. അതാണ് ഞാൻ സ്വന്തമാക്കിയ ആദ്യത്തെ വാഹനം. സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ എൻ്റെ കാശ് കൊടുത്തല്ല, ചേട്ടൻ വാങ്ങിത്തന്നത്. പിന്നീട് 2-വീലറ് ബൈക്ക് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് കടക്കിൽ എനിക്കൊരു മാമനുണ്ട്, കൊച്ചുമാമൻ എന്ന് വിളിക്കും, ജയകുമാർ എന്ന് പുള്ളിയുടെ പേര്. മാമൻ്റെ ബൈക്കാണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അത് ഓടിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ബെലിക്കാക്കാൾ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിൽ ബൈക്ക് ഓടിക്കുന്നൊരു സീനുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ ചേട്ടനാണ് 2-ാമത്തെ ചേട്ടൻ, അക്കു ചേട്ടനാണ് എന്നെ ബൈക്ക് പഠിപ്പിക്കുന്നത്. അങ്ങനെ മാമൻ്റെ കടക്കിൽ പോയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ രാത്രി മുഴുവൻ ബൈക്ക് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബൈക്ക് ആദ്യം ഓടിച്ച് പഠിക്കുന്നത്. അന്ന് ഞാൻ ചിറയങ്കാണ് താമസം. അപ്പോൾ ട്രിവാൻഡ്രത്ത് അമ്പലമുക്കിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ രാവിലെ എത്തി. അപ്പോൾ ബൈക്ക് ഉള്ള, അതായത് 3-4 സുഹൃത്തുക്കളുടെ ഒരു കഥയാണ്. അപ്പോൾ ബൈക്ക് റൈഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ ബൈക്ക് നോക്കുമ്പോൾ ബൈക്ക് കാണാനില്ല, ലൊക്കേഷൻ വെച്ച് ബൈക്ക് കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ ദൂരെ എൻ്റെ ചേട്ടൻ, 2-ാമത്തെ ചേട്ടൻ, നമ്മുടെ നടൻ സുധീഷിനെ ബൈക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീഷ് നന്നായിട്ട് വണ്ടി ഓടിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ സുധീഷിനെ എന്തിനാണ് പഠിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞത്, എടാ അവനല്ലേ നായകൻ, സുധീഷ് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പിറകെ നീ ഇരിക്കുമ്പോൾ നിന്നെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബൈക്ക് അവന് ശീലിക്കാൻ കൊടുത്താൽ അവൻ ആ ബൈക്കിനെ ചൂസ് ചെയ്യും. നല്ല ഐഡിയ ആയിരുന്നു, അത് എന്നെ സംഭവിച്ചു. അങ്ങനെ ബൈക്കിൻ്റെ പിറകിലിരുന്നാണ് ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിലേക്ക് വരുന്നത്. അതെല്ലാം പോട്ടെ. പിന്നെ 2-വീലറ് സ്വന്തമായിട്ട് എടുക്കുന്നത് എനിക്ക് അളിയൻ്റെ വണ്ടിയായിരുന്നു എനിക്ക് തന്നിട്ടും. അളിയൻ ഗൾഫിൽ പോകുന്ന സമയത്ത് അളിയൻ്റെ കവാസാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കവാസാക്കിയിൽ ഞാൻ ഓടിച്ച്, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുന്ന ഭയങ്കര ഒരു നല്ല സ്വഭാവമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ താടിയിലൊരു പാടുണ്ട്, അത് ഈ അളിയൻ്റെ ബൈക്ക് കൊണ്ട് പോസ്റ്റ് ഇടിച്ചതാണ്. അപ്പോൾ അങ്ങനെ അളിയൻ്റെ ബൈക്കായിരുന്നു എൻ്റെ ആദ്യത്തെ ബൈക്ക്. അപ്പോൾ കാറ് ആദ്യമായിട്ട് വാങ്ങുന്നത് മാരുതിയാണ്, 99-2000 KL Note 16-17 ആയിരുന്നു വണ്ടി നമ്പർ. മോഹൻ ഒന്ന് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ, ആ സമയത്ത് എറണാകുളത്ത് താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു കാറ് സ്വന്തമായിട്ട് വാങ്ങുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ നമ്പർ ഓർമ്മ. പിന്നീടുള്ള വണ്ടികളൊന്നും ഓർമ്മയില്ല, ഈ നമ്പറിൽ അത്ര പരിചയമില്ല. കാരണം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഓരോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ പിന്നെ ഇൻഡിക്ക, പിന്നെ ഫോർഡ് ഐക്കൺ, പിന്നെ വാങ്ങിയത് ലാൻസർ ഉണ്ടായിരുന്നു, 2525. അത് നല്ല വണ്ടിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു ലാൻസർ. അപ്പോൾ ഒരുപാട് മോഹിച്ചെടുത്ത വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ ഓരോ വേലകൾ കാണിച്ച് വയ്ക്കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ഈ കർട്ടൻ, ഫുൾ കർട്ടനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഫുൾ കർട്ടൻ ഉണ്ടാവും എൻ്റെ വണ്ടിക്കകത്ത്. ഒരു ദിവസം എൻ്റെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കർട്ടനെല്ലാം വലിച്ചു പിടിച്ച് കളഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വണ്ടി വന്നു, കാരണം അവന് കണ്ണ് വെളിയിൽ കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതിന് തൊട്ടുമുമ്പ് എടുത്ത വണ്ടി സണ്ണി നിസ്സാനായിരുന്നു, 1997 അതായിരുന്നു നമ്പർ. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ 2 മാസമായിട്ടില്ല ഇത് ജീപ്പ് എടുത്തിട്ട്. വലിയ ഇഷ്ടത്തോടെ, ഒരുപാട് ആഗ്രഹത്തോടെ എടുത്ത വണ്ടിയാണത്. ഇതിപ്പോൾ വളരെ കുറച്ച് കിലോമീറ്റർ ആയിട്ടുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ ഒരു പാഷനുള്ള ഒരാളല്ല ഞാൻ. വണ്ടി ഇഷ്ടമാണ് എന്ന് കരുതി ഒരുപാട് ദൂരം ഓടിച്ചു പോകുന്നതിനോട് അങ്ങനെ വലിയ ഒരു ഇതുള്ള ഒരാളല്ല ഞാൻ. ഉറങ്ങിപ്പോവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാ വണ്ടികളും, അതായത് എൻ്റെ മാരുതി എടുത്ത് 6 മാസമായപ്പോൾ ഒരു നാഷണൽ പെർമിറ്റിൻ്റെ ബാഗ് കൊണ്ട് ചിടിച്ചു കൊടുത്തു, അതും ഉറങ്ങിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഉറക്കം എൻ്റെ സന്തത സഹചാരി ആയതുകൊണ്ട് അമ്മ പറയും, നീ രാത്രി വണ്ടി ഓടിക്കരുത്, 10 മണിക്ക് ശേഷം വണ്ടി ഓടിക്കരുതെന്ന് പറയും. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെയാണ്. യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടിപ്പോവുക, നാടൻ പാട്ട് പാടുക, കവിത ചൊല്ലുക, അതൊക്കെ വണ്ടിക്കകത്ത. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാരുമായിട്ട് കുറച്ച് സമയം മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ, ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഫാമിലിയായിട്ട്, ഞാനും വൈഫും 2 മക്കളും, വൈഫിൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്, ഇവിടെ പട്ടത്ത് PSCയിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ആൺകുട്ടികളാണ്, അദ്വൈതും അദ്വിക്കും, രണ്ടുപേരും സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. മൂത്തയാൾ 8-ാം ക്ലാസ്സിൽ, 2-ാമത്തെ ആൾ
ഇപ്പോൾ എൽ കെ ജിയിൽ ആയി. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകും. അപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് ദൂരമൊന്നും പോകാറില്ല, എന്നാലും കുറച്ച് പേർ ഇങ്ങനെ വണ്ടി കാത്തിരി സംസാരിച്ച് പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ ഒരു അതാണ് എനിക്ക് തോന്നുന്നത് സഞ്ചരിക്കുമ്പോൾ ഉള്ള ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഏറ്റവും വലിയൊരു സുഖമുള്ള സന്തോഷമുള്ള നിമിഷം ഫാമിലിയോടൊപ്പം ഇങ്ങനെ പോകുന്നത്, അത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അളിയൻ വേഴ്സസ് അളിയൻ്റെ ഷൂട്ടിന് ഒരു ദിവസം രാവിലെ പോകുന്ന സമയത്തുണ്ടായ ഒരു ഒരു സംഭവം പറയാം. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളിങ്ങനെ എന്നെ പിക്ക് ചെയ്ത് പോകുന്ന വഴിയിൽ വഴുതക്കാട് അടിച്ചിട്ട് ഒരു വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ അറിയാമല്ലോ ട്രാഫിക്ക് നല്ല ട്രാഫിക്കുള്ള സമയമാണ്. പക്ഷേ ഈ വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്, എങ്ങോട്ട് ഇടിക്കാൻ പോകുമ്പോൾ തോന്നി എനിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി വെട്ടി വെട്ടിച്ച് മാറ്റുന്നു. എനിക്ക് മനസ്സിലായി ആ വണ്ടി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. വണ്ടി ഞങ്ങൾ ഭയങ്കര ഹോൺ അടിക്കുന്നുണ്ട്. വണ്ടി പാസ് ചെയ്ത് പോയതും ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായി രാവിലെ ഇപ്പം മിക്കവാറും വീടുകളിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുമല്ലോ, അതിനകത്ത് ഭയങ്കരമായ ഒരു വഴക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് ആ സ്ത്രീ എന്തോ കൈയും കാലം കാണിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞു. പക്ഷേ വണ്ടി അതിനനുസരിച്ച് മാറും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് തന്നെ വണ്ടി ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നിർത്താൻ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ അവിടെ ആ ട്രാഫിക്കിൻ്റെ ഫ്രണ്ട് കൊണ്ട് വണ്ടി ചവി നിർത്തിയിട്ട് ഞാൻ പുറത്തിറങ്ങി. പുറത്തിട്ട് അവരുടെ വണ്ടി ഞങ്ങളുടെ പിറകിൽ. അപ്പോൾ ഞാൻ നോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വഴക്കൂടുന്നെങ്കിൽ വണ്ടി ഒരു സൈഡ് മാറ്റിയിട്ട് വഴക്കൂടണം, ഇല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങളിടിക്കുന്ന മാത്രമല്ല വെറുതെ പോകുന്നതിൻ്റെ വണ്ടികൾ കൊണ്ട് ചിരിച്ചു കൊടുക്കും നിങ്ങൾ, അത് എല്ലാവർക്കും മെനക്കെടാണെന്ന് പറഞ്ഞു. അവർ കുറേ നേരം ആദ്യം എന്നെ കണ്ടരുതും, പിന്നെ ഈ പറഞ്ഞ് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റിയ ചമ്മലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇപ്പോൾ രസകരമായിട്ട് തോന്നുന്നു, പക്ഷേ അന്നേരം ഞാൻ പേടിച്ചു പോയി. യാത്രകൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ നമ്മൾ ട്രിപ്പ് അല്ലെങ്കിൽ ടൂറ് പോകുന്നത് വെക്കേഷൻ ടൈമിന് അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നാല് തരത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഒന്ന് വീട്ടുകാരോടൊപ്പം, അതായത് ഞാൻ വൈഫ് കുട്ടികൾ ഞങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ട്രിപ്പ് എപ്പോഴും എല്ലാ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ പോകാറുണ്ട്. ഇങ്ങനെ പിന്നെ പോകുന്നത് ഞങ്ങൾ മൂന്ന് ബ്രദർ, ഞങ്ങൾ മൂന്നാണും ഒരു പെണ്ണുമാണ്. ഞങ്ങൾ നാല് മക്കളാണ്, ഞാൻ നാലാമത്തെ ആളാണ്, രണ്ട് ചേട്ടന്മാരും ചേച്ചിയും ഞാനും. അപ്പോൾ ഈ ഞങ്ങൾ മൂന്ന് ആണുങ്ങൾ മാത്രം ഒരു ട്രിപ്പ് പോകും, ബാച്ചിലേഴ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകും. ഈ വണ്ടി എടുത്ത് ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ മൂന്നുപേരോട് ചേർന്നായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മൂത്തേട്ടൻ ഖത്തറിലാണ്, പുള്ളി വരുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരോട് ചേർന്ന് ഒരു യാത്രയുണ്ട്. ഇപ്പോൾ പോയത് കുറ്റാലത്തായിരുന്നു, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി നിന്ന് അടിച്ച് പൊളിച്ചിട്ട് വരും. ഇനി മൂന്നാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഞാനും മാത്രം. ഞങ്ങൾ മൂന്നുപേരോട് പോകാറുണ്ട് യാത്ര, അതും ഭയങ്കര രസകരമായ യാത്രയാണ്. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സൗഹൃദം, സുഹൃത്തുക്കൾ, ഒരു പറ്റം ടീമുണ്ട് ഞങ്ങൾക്ക്. അതിങ്ങനെ ഞങ്ങളെല്ലാവരുടെ ചേർന്ന് ഇങ്ങനെ നല്ല യാത്ര, ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ നാല് തരത്തിലാണ് എൻ്റെ യാത്രകൾ. ഈ നാല് യാത്രകളും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന യാത്രകളാണ്. ഇനി ആർക്കും ഇഷ്ടമില്ലാത്തതും 5 പൈസ ചിലവില്ലാത്തതുമായ ഒരു കാര്യം പറയാം, ചില ഉപദേശങ്ങൾ. ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഉറങ്ങരുത്. ഉറങ്ങുകയാണെങ്കിൽ കണ്ണാടി വെക്കരുത്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ പറ്റും. പണ്ട് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ആരെങ്കിലും കണ്ടെങ്കിലും വിളിച്ചോടുത്തു ഇടേ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് പോടാന്നെങ്കിലും പറഞ്ഞാൽ. ഇതിപ്പോൾ കണ്ണാടി വെച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റിയില്ല. എൻ്റെ വണ്ടി ഇടിച്ച് ഈ സ്റ്റിച്ച് തെറി വന്ന് കൈ ഒടിഞ്ഞ് ഒരു പരുവായി. പിന്നെ ചില ഉപദേശങ്ങൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ കണ്ണാടി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം വേറെ ഒന്നുമാണ്. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും കണ്ണാടി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഈ റിങ്കിൾസ് വരാതിരിക്കാൻ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത്. ചെറിയ ഇരിക്കട്ടെ, ഇനിയൊരു അല്പം സീരിയസ് ആയ ഒരു കാര്യം. വേറെ ഒന്നല്ല, കഴിവതും രാത്രി കാലങ്ങളിൽ നമ്മൾ കൂടെ ഓടിക്കാൻ ആളുണ്ടെങ്കിൽ പോലും അസമയത്ത് ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളൊക്കെ ഉണ്ടല്ലോ, വെളുപ്പിനൊക്കെ ഉള്ള സമയങ്ങൾ, ആ സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കെയർ ചെയ്യുക. എന്തായാലും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമുള്ള തരത്തിൽ എന്താണ് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, വണ്ടിയുള്ള സുഹൃത്തുക്കൾക്കും, വണ്ടി എടുക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും, വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ആ
അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കണ്ടുമുട്ടാം. Till then, this is your Sajan signing off. Love you all. Take care and keep watching Kaumudi. Sajan's costume courtesy, Men's World, Balaramapuram.